हाई फ्रेंड्स अस्सलामुअलैकुम एल्लावर्क्कुम नम्मुडे इन्नत्ते पुतियोरु वीडियोयिलेक्क स्वागतम पिन्नत्ते एन्ताच्चा ओरु व्लोगाण ञंगळ नाट्टिलेक्क पोवुकयाण इंशाअल्लाह ഞാനിപ്പോ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് നാട്ടിലെത്തി ക്വാറന്റൈൻ കഴിഞ്ഞ് ഏകദേശം 10-12 ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ എയർപോർട്ടിലും കാര്യങ്ങളൊക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ നേരം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ താമസിക്കുന്ന ആ ഒരു ഏരിയയിൽ ഏകദേശം ഒരു 15 മിനിറ്റ് ദൂരേക്കാണ് അവിടെയാണ് എയർപോർട്ട് ഈ വീഡിയോ ഞാൻ കൂടുതലൊന്നും ലെങ്തി ആക്കുന്നില്ല കാരണം നമ്മളിപ്പോൾ ഏകദേശം എയർപോർട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് ആ ദൂരെ കാണുന്നതൊക്കെ എയർപോർട്ടിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അങ്ങനെ അവസാനം നമ്മളിപ്പോൾ നമ്മുടെ എയർപോർട്ട് റോഡിലേക്ക് നമ്മളിപ്പോൾ കയറിയിട്ടുണ്ട് സൈഡിലൊക്കെ ഒരുപാട് വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എയർപോർട്ടിലെത്തി വണ്ടിയിൽ നിന്ന് ഇറങ്ങി ലഗേജും കാര്യങ്ങളൊക്കെ എടുക്കണം നമ്മളിപ്പോൾ നമ്മുടെ ലഗേജൊക്കെ എടുത്ത് ഇനി എയർപോർട്ടിനകത്തേക്ക് പോവുകയാണ് മാത്രമല്ല ഉപ്പാടോട് ഉപ്പാരോട് ഫ്രണ്ടും ഉണ്ടായിരുന്നു ഫൈനലി നമ്മൾ നമ്മുടെ എയർപോർട്ടിൻ്റെ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് ഉപ്പാക്കൊക്കെ ഇനി കുറച്ച് ഉള്ളിലേക്കൊക്കെ വരാമെന്ന് തോന്നുന്നു അങ്ങനെ നമ്മുടെ ബാഗേജ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ എന്തിനോ വേണ്ടിയിട്ട് ഓർമ്മയില്ല എന്തിനാന്ന് ഓർമ്മയില്ല എന്തിനോ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു ഈത്തപ്പായ മരം പോലത്തെ ഒക്കെ ഒരു സെറ്റപ്പിൻ്റെ ഒരടിയിൽ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ കയറിയപാടുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ ഇനി ഫ്ലൈറ്റിലേക്കൊക്കെ പോകാൻ വേണ്ടി പോകുന്നത് താഴെയൊക്കെ ഒരുപാട് വിമാനങ്ങളൊക്കെ അവിടെ നിർത്തിയിട്ടൊക്കെ കാണുന്നുണ്ട് ഇതിൽ ഏതാണ് നമുക്ക് പോകാനുള്ളതെന്ന് നമുക്കിപ്പോൾ മനസ്സിലാകുന്നില്ല ഒരുപാടെണ്ണം അവിടെ ഇങ്ങനെ കാണുന്നുണ്ട് അങ്ങനെ ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ വെയിറ്റിങ്ങിന് ശേഷം ഇപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലേക്ക് വേണ്ടി പോവുകയാണ് ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഒരു കുറച്ച് നീളമുള്ള വഴിയായിരുന്നു അങ്ങോട്ട് പോകുന്ന സമയത്ത് അങ്ങനെ ആയിരുന്നില്ല ഇപ്പോൾ ഒന്ന് വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഒന്ന് പോകേണ്ട ഒരു റൂട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് പിന്നെ ഇപ്പോൾ പോകുമ്പോൾ മനസ്സിൽ അത്ര വലിയ പേടിയും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ആദ്യമായിട്ട് കയറുമ്പോൾ മലയ്ക്ക് പോകുന്ന സമയത്ത് ഒരു ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരുന്നു അതിനുള്ള നമുക്കിങ്ങനെ ഒരു ശ്വാസം കിട്ടും അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് നമുക്കൊരു പേടി ഉണ്ടായിരുന്നില്ല അങ്ങനെ അവസാനം നമ്മളിപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഇരുന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം അതിനൊക്കെ ഇരുന്നൊന്ന് വെയിറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു വീഡിയോസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തല്ല പ്ലെയിനൊന്ന് വിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ പുറത്ത് വീഡിയോസൊക്കെ എടുത്തെടുത്തു ഇപ്പോൾ ഇത് ഏകദേശം ഫ്ലൈറ്റിൽ കയറി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഒരു ലൈറ്റൊക്കെ ഒരു നീല ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് അപ്പോൾ അവസാനം നമ്മളിപ്പോൾ കണ്ണൂർ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് ഉറങ്ങിയിട്ടൊക്കെ എണീച്ചിട്ടാണ് ഇപ്പോൾ ഉള്ളത് സമയമിപ്പോൾ ഏകദേശം രാവിലെ 5:45 അതുകൊണ്ട് തന്നെ ഒരു ഉറക്കത്തിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോസൊന്നും ആ കണ്ണൂർ എയർപോർട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ അൽഹംദുലില്ലാ നല്ല രീതിയിൽ തന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റി ഒന്ന് പേടിക്കൊന്നും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉറങ്ങി എണീച്ചിട്ട് ഇവിടെ എത്താൻ വേണ്ടി പറ്റി ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നമ്മൾ നാട്ടിലെ വിശേഷങ്ങളായിരിക്കും കാണാൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും എന്നെ നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക